കേട്ടോ, ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടണില്ല. ഞാൻ പറഞ്ഞല്ലേ വരണ്ടെന്ന്. അപ്പൊ മന്മേട്ടന് ഭയങ്കര നിർബന്ധം. അതൊക്കെ മര്യാദ കേട്ടോ, നമ്മളൊരു 500 രൂപ അഡ്വാൻസ് മേടിച്ചല്ലേ. കഷ്ടപ്പുട്ടം പണി ചെയ്യണ പോലെ നിക്കണം മന്മേട്ട. അത്രയും കുമ്പടണ്ട നടുവിനും എനിക്ക് തോന്നി. അല്ല, ഇതിനല്ലേ ആദ്യം ചെയ്തമ്മോ. സാർ വന്നല്ലോ. അല്ല ചേട്ടാ, ഇവിടെ പണിയൊന്നും നടന്നിട്ടില്ലല്ലോ. പറയണോണ്ട് ഒന്നും തോന്നരുത്. ഞങ്ങൾ ഇവിടെ 100-100 പണി തീർത്തിട്ട് പോണെന്ന് പറഞ്ഞാ വന്നത്. പക്ഷെ അതിനുമ്പ് ഞങ്ങളെയൊക്കെ മൂട് കളഞ്ഞില്ലേ. ആര്? സാറിന്റെ ഒരു അപ്പച്ചനോടായിരുന്നല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മള് തൊഴിലാളികളല്ലേ. ഒന്ന് ചേട്ടാ, വയസ്സായ ആൾക്കാരല്ലേ നിങ്ങൾ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പണി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം വേണം. ഉള്ളത് പോയി. അല്ല, അതിന് സാർ എന്തെങ്കിലും ഒരു വഴി കാണണം. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ നിങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. ഞാൻ കഴിക്കാറില്ലേ. ഞാൻ ഇതിന് പറഞ്ഞത് എന്റെ പെണ്ണുപിള്ളയുടെ സ്റ്റാറ്റസിന് ശരിയല്ല എന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. ചേച്ചിയുടെ പണി അവൾ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവാ. സാറ് ഒരു 600 രൂപ ചെലവാക്കി ഞങ്ങൾക്ക് ഒരു ഫുള്ള് എടുത്തു തന്നാ പണി ഇപ്പൊ തന്നെ തീർക്കാം. അച്ഛന്റെ സ്വഭാവം അറിയാലോ, മൂപ്പര് എന്നെ ചീത്ത പറഞ്ഞ ആകെ പ്രശ്നം. അതൊക്കെ അടുത്ത് തന്നെ പോയിക്കോളൂ. എന്ത് ചെയ്തിട്ടാണ് ഇത് വെള്ളം കുടിക്കുന്നത്? പക്ഷെ വേറെ സാധനം കൊണ്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണം കേട്ടോ. കഴിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്കൊന്ന് കിടക്കണം. ഇതൊക്കെയല്ലേ കുഴപ്പം, നിങ്ങളെ പണിക്ക് വിളിക്കാത്തതാണ് ഞാൻ. വരുന്നതിന് എന്തെങ്കിലും ഒന്ന് പണിയെടുക്കണ്ടേ, എന്നിട്ട് ഇനിയിപ്പോ തുടങ്ങിയാ മതി. മതിയോ? പിന്നെ അത് മതി. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ എത്താം. അഞ്ചാറ് സൈഡ് ഇപ്പൊ അണി തുടങ്ങിട്ട് ആരോട് പറയാനാണ്. എടാ ഇങ്ങനെ കുന്തം വിഴുങ്ങിയിരിക്കാതെ അങ്ങോട്ട് എന്ത് ചോദിക്കണം അമ്മാരോട്? അടുത്ത് എന്ത് ചോദിക്ക്? ഇതിപ്പോ പണി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 5-6 ദിവസമായില്ലേ? അവർക്ക് തോന്നുമ്പോ അങ്ങനെ വരിക, തോന്നുമ്പോ അങ്ങോട്ട് പോവാ. ഇതൊക്കെ വൈകുന്നേരം പൈസ കൊടുക്കണ്ടാ? ഇന്നലെ ഇവിടെ എന്താ നടന്നേന്ന് അറിയാമോ? മീൻകറി ഇല്ലാന്ന് പറഞ്ഞ അതിലൊരുത്തൻ എന്നെ കടിച്ചു കീറാനാ വന്നത്. കണ്ണു നോക്കണ്ടേ? അച്ഛന്റെ കണ്ണു പോട്ടോ. പറഞ്ഞോ? പിന്നെ പറയാതെയാ, ഇവിടെ പണി നടക്കണ്ടേ കുറച്ച് ഞാൻ ഉണ്ടായിരുന്നാ. നിങ്ങക്ക് രണ്ടാക്കും പുള്ളിയുടെ കൊച്ചിരേ സ്കൂളിൽ എന്തോ വിഷയമാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ച്. അപ്പൊ ഒന്ന് അവിടത്തോളം പോയേക്കണി പോരും. അല്ല, 3:30 ആയി ഇപ്പൊ സമയം. ഒന്ന് മറ്റേ ചേട്ടൻ എന്തിയാ? പുള്ളി ഇവിടെ പോവാനയാ? അല്ല, പണിയല്ലേ. 3:30 മണിയായി. എങ്ങനെ നോക്കിയാലും നെറ്റ് കിട്ടുന്നില്ല. അതേ, ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വാച്ച് നോക്കി നടക്കണ്ട. ഞങ്ങള് പണിയേറ്റാ പണി ചെയ്ത് തീർത്തോളാം.
ചേട്ടാ നിങ്ങൾ രണ്ടു മൂന്ന് പേര് വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തത് കാണണ്ടേ? നമുക്ക് അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വെറുതെ അവിടെ ഇവിടെ ഇട്ടൊന്നും വെട്ടാൻ പറ്റൂല. മന്മദേട്ടൻ പ്ലാൻ തന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പുല്ല് എത്തുന്നതിന് എന്ത് പ്ലാന്? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നമുക്ക് കന്നിമൂലെന്ന് വെട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഉത്തരകോണിലെ നിർത്താൻ പാടുള്ളൂ. ഇപ്പൊ ഇവൻ തന്നെ കണ്ട മൂന്ന് വാഴക്ക് തടം വെച്ച്, അത് പുള്ളി പറഞ്ഞു തന്നതാണ്. ഞാനിപ്പ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണിച്ചിട്ട് അവിടുന്ന് നോക്കും. സാറേ ഞങ്ങളുടെ പുറകെ നടന്നൊന്നും പണി എടുപ്പിക്കണ്ട. ഞങ്ങള് പണി കേറ്റാൻ ഞങ്ങള് ചെയ്തു തീർക്കും. പറ്റില്ല പറ, ഞങ്ങള് നിർത്തി പോയിക്കോളാം. വർക്ക് നടന്നിട്ടില്ലാത്തോണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് നീ എന്തി ആവശ്യമില്ലാതെ പറയാം. ഫോൺ വയ്ക്ക്, ഫോൺ വയ്ക്ക്. ഓക്കെ തുടങ്ങാം. അല്ല നമുക്ക് ഒരു പണിയേ, സമാധാനായിട്ട് സാറിന് രണ്ടു ദിവസം കൂടെ മുന്നേ എനിക്ക് അച്ഛൻ വൈഫും പണിയല്ലാന്നറുണ്ട് മാറിയാ. ഒരാൾ അവിടെ നിങ്ങോട്ട് പിടിക്കും, നടക്ക് വരുമ്പോ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വാഴുന്നു. നീ ഇവിടെ പിടിക്കുന്നു, അവിടെ പിടിക്കും. നീ അവിടെ പിടിക്കും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിക്കാൻ പറ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവിടെ പിടിച്ചു, ഒരാൾ ഇവിടെ പിടിക്കും. ചേട്ടാ മറ്റേ കോഴിക്കോട്ട മതി എന്ന് പറയാം, ഉള്ളില് വെച്ച ഉണ്ടേ അരിയുടെ അത് മതി. പഴംപൊരിയൊക്കെ കൊളസ്ട്രോൾ ആണ്. അവർക്ക് അതൊക്കെ അറിയില്ല. അവര് ചെയ്യണ പണി ആദ്യം ചെയ്യട്ടെ. നിങ്ങള് കൊറച്ചേരം ഇങ്ങനെ പണിയെന്ന് കിട്ടാ, അച്ഛനെ കാണിച്ചു കൊടുക്കട്ടെ. അച്ഛാ വരുന്നത് ഭയങ്കര ഒരു കാര്യം, രണ്ട് മിഠായി മേടിച്ചു അവിടെ നിങ്ങൾക്ക് മൂന്നാൾക്ക് തരാനുള്ള പൈസ ഇതാ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരാളെ പൈസ ഞാൻ തരും, രണ്ടാളെ തരാത്ത എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ല നിങ്ങൾക്ക്? എന്താ പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭാര്യ എടാ നാണം ട്രങ്കക്ക്. നിങ്ങൾ മൂന്നെണ്ണ ഇറങ്ങിയിട്ട് കളച്ചാ കടയില്ല അത് അല്ലേ? ഒരു ചെയ്യണ പണിയിൽ ഒരു ലേശമെങ്കിലൊക്കെ ആത്മാർത്ഥത കാണിക്കണം. ആൾക്കാരെ കയ്യിൽ പൈസ ഉണ്ടിച്ചിട്ട് വെറുതെ പിടിക്കുക, എന്താ വേഷവും പത്രാസൊക്കെ ഇങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തോന്നും. എടാ കിളയ്ക്കാൻ വന്നതല്ലടാ നിങ്ങൾ പറമ്പിൽ അല്ലേ? നിങ്ങളുടെ ഉപ്പായത്തിലോ മുണ്ടിലോ എവിടെയെങ്കിലും ഒരു 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 തരി മണ്ണായിട്ടുണ്ടോ? ഉണ്ടോ? രാവിലെ 9:30 ആകുമ്പോൾ അങ്ങനെ എഴുന്നള്ളി വരും. എന്നിട്ട് ആ കായ്ക്കോട്ട് എടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു കൊത്ത്, പിന്നെ ഒരു കൊത്ത്, ഒരു കൊത്തുകൂടി കൊത്തുമ്പോഴേക്ക് ഇതാ ബീഡി വലിക്കാനായി. അപ്പോൾ അത് ബീഡി ഇങ്ങനെ വലിക്കുക, ആസ്വദിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തീർക്കുക. അപ്പോഴേക്കിതാ വെള്ളം കുടിക്കാനായി. വെള്ളം കുടി കഴിയുമ്പോഴേക്ക് ചായ കുടിക്കണം. ചായ കുടിക്കാറാകുമ്പോഴേക്ക് പിന്നെ ചോറും തിന്നണം. അപ്പോഴേക്ക് ഇതാ 2 മണിയായി. 3 മണിയാവണം എൻ്റെ അപ്പം 4 മണിയാവും. ചായ കുടിക്കണമല്ലോ, സിഗരറ്റും ബീഡിയും വലിക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകണ്ടല്ലോ, അതെന്തിനാ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓതനമാതിരി വരാൻ തോതനമാതിരി പോകാം, അതല്ലേ ഇടപാട്? അതിന് പൈസ എൻ്റെ എടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ മിണ്ടാത്ത? അപ്പം നിങ്ങളെന്താ പൊട്ടന്മാരാ? നിങ്ങളാവശ്യത്തിന് പറഞ്ഞോ, ഞങ്ങൾ കേട്ടോളാം. ഞങ്ങൾക്ക് പോയിട്ട് വരാൻ അത്യാവശ്യമൊന്നുമില്ലേ, കാശ് കിട്ടണം.